الله 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 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده طيبات من الرزق قل هي للذين امنوا في الحياه الدنيا خالصه يوم القيامه كذلك نفصل الايات لقوم يعلمون قُلْ إِنَّمَا حَرَّمَ رَبِّي الْفَوَاحِشَ مَا ظَهَرَ مِنْهَا وَمَا بَطَنَ وَالْإِثْمَ وَالْبَغْيَ بِغَيْرِ الْحَقِّ وَالْإِثْمَ وَالْبَغْيَ بِغَيْرِ الْحَقِّ وَأَن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون ولكل أمة أجل فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن وأصلح فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون فمن اظلم ممن افترى على الله كذبا او كذب باياته اولئك ينالهم نصيبهم من الكتاب حتى اذا جاء رسلنا يتوفونهم قالوا اين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على انفسهم انهم كانوا كافرين صدق الله العظيم അലൈക്കും അസലാമലൈക്കും വരഹമ്മത്തുള്ള തക്കബലല്ലോ അള്ളാഹു നാം നാമോദിയതായി പരിശുദ്ധമായ ഖുർആാനി ഷെരീഫിനെയും നാം ചെയ്തതായ ഇബാദത്തുകളെയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇബാദത്തുകളെയും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നാളെ നമ്മുടെയൊക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു മഖബൂലായ അമലായി അള്ളാഹുദിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള മൊബിനീങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അള്ളാഹു സുബഹാനു തല ഇഹത്തിലും പരത്തിലും സുഖവും സന്തോഷവും സമാധാനവും സലാമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ നബി സല അഹു അലൈഹു തങ്ങളുടെ ഒരു സദസ്സിലേക്ക് നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ അൽമിൻ്റെ സദസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിന് കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വഹാബി ആ പള്ളിയിലേക്ക് കയറി വന്നു അങ്ങനെ ആ മജ്ലിസിലിരുന്നു അതിനുശേഷം ആ സൊഹാബി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സുഹാബി എഴുന്നേറ്റ് പോവുകയും ചെയ്തു മജ്ലിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനുസരിച്ച തങ്ങൾ പറഞ്ഞു ആ സൊഹാബിയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു സുഹാബ ഇപ്പം പോയ കയറി വന്നിട്ട് ഇപ്പം പോയ സുഹാബി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആയുസ് അടുത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായിരിക്കുന്നു ഏകദേശം ഒരാഴ്ചയോളമേ അദ്ദേഹം ഇനി ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിട്ടുണ്ട് എന്ന് സുഹാബിമാരോട് പറഞ്ഞു എന്നാൽ കാലം അങ്ങനെ കഴിഞ്ഞുപോയി അദ്ദേഹം ഒരാഴ്ചയല്ല രണ്ടാഴ്ച രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടും ആളും മരണപ്പെട്ടില്ല അപ്പോൾ ഈ സുഹാബി നബിറുള്ള മറ്റുള്ള സ്വഹാബിമാരിൽ പലരും നബിറുള്ള സിനിമ തങ്ങളോട് ചോദിച്ചു നബിയെ എന്താണ് അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടും വളരെ കുറഞ്ഞ സമയമുള്ളൂ എന്ന് അദ്ദേഹം മരിച്ചില്ലല്ലോ എന്താണ് അതിൻ്റെ സിറ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള ആയുസ് ഇട്ട് കൊടുത്തത് എന്ന് നബിസ്ലി അല്ലാഹു നബി വല്ല തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ സുഹാബിമാർ പറഞ്ഞ മറുപടി നബി തങ്ങൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു സുഹാബ അന്ന് അദ്ദേഹം നമ്മുടെ മജലീസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പള്ളിയിൽ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നത് മജലീസിലിരുന്ന് ചർച്ച ചെയ്തിരുന്നത് കുടുംബ ബന്ധത്തെ കുറിച്ചായിരുന്നു കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അള്ളാഹ് വർദ്ധിപ്പിച്ച് തരും ഭക്ഷണത്തിൽ വിശാലത നൽകും ഇടങ്ങേറു പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു സദസ്സ് ആ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതുതന്നെ ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചത് നാം അങ്ങോട്ട് പോയി കുടുംബ ബന്ധം ചേർക്കുമ്പോളാണ് അതായത് ഇപ്പം നമ്മളൊരു കുടുംബമായിട്ട് വഴക്കുണ്ടാക്കി നമ്മളെ കാരണം കൊണ്ട് വഴക്കുണ്ടായി അങ്ങനെ എന്നിട്ട് നമ്മൾ എന്നാ അവരോട് പോയി മുണ്ടി സംസാരിച്ചൊക്കെ സുലഹായൊക്കെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് എന്തു ചെയ്യും ഈ പറയപ്പെട്ട നിയമത്തുകളൊക്കെ ചെയ്തു തരും അതേ സ്ഥാനത്ത് കുഴപ്പമൊന്നും നമ്മളുടെ ഭാഗത്തുനിന്നല്ല കുഴപ്പമൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് അവരാണ് നമ്മൾ ഇങ്ങോട്ട് ദ്രോഹിച്ചോണ്ടിരിക്കണേ എന്നിട്ടും നമ്മളെന്ത് ചെയ്യും അവരോട്ട് പോയി ആണെങ്കിൽ ശരിയായി സന്തോഷത്തിലാവും പിന്നെയും അവരിങ്ങോട്ട് ദ്രോഹിക്കും പിന്നെയും സന്തോഷത്തിലാവും ഇങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് അപ്പോൾ എത്ര പ്രതിഫലം കൊടുക്കണം കുറച്ചൊന്നും കൊടുത്താൽ പോരല്ലോ ആ സഹാബിയുടെ അവസ്ഥ അതെയായിരുന്നു ആ സഹാബിയുടെ കാരണം കൊണ്ടല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ ചിലർ അദ്ദേഹത്തോട് തെറ്റി നിന്നിരുന്നു അന്നത്തെ വായന്ന് മജിലിസിൽ നിന്ന് വായന്ന് കേട്ടിട്ട് കുടുംബ ബന്ധത്തിൻ്റെ കുടുംബ ബന്ധം പുലർത്തുന്നതിൻ്റെ തെറ്റു നിൽക്കുന്നവരുമായി അവരുടെ വിഷമം മാറ്റി അവരുമായി മുണ്ടി സംസാരിച്ച് സുൽഹാകുന്നതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയപ്പോൾ ആ സഹാബി നേരെ അവരുടെ വീട്ടിൽ പോയി അവരുടെ കാരണം കൊണ്ടാണ് തെറ്റുണ്ടായിക്കണമെന്നാലും ഇദ്ദേഹം അങ്ങോട്ട് തെറ്റ് പറഞ്ഞ് അവരുമായി നല്ല സുൽഹിയിലും സന്തോഷത്തിലും റാഹത്തിലുമായി അതുകൊണ്ട് അള്ളാഹു ആ സുഹാബിക്ക് ആയുസ് നീട്ടിയിട്ട് കൊടുത്തു നിന്നാ എത്ര എത്ര നാളാണെന്നറിയോ ഈ ഇരുപത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത് പ്രിയമുള്ള ഇനിങ്ങളത് പറയാനൊരു കാരണമുണ്ട് നമ്മുടെ ഈ മജ്ലിസില് ഒരു പ്രിയപ്പെട്ട സഹോദരനോ സഹോദരിയോ ഒരു ദ്വാസ്യത്ത് ഇങ്ങനെ കണ്ടു ഉസ്താദെ ഞാൻ അങ്ങോട്ട് അവരെ സഹായിക്കുന്നു പക്ഷേ അവർ നമ്മളെ ദ്രോഹിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ച് നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നു അവരുടെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു ആ ദ്രോഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉസ്താദ് ദക്കണേ അങ്ങനെ തോന്നുന്നു മെസ്സേജ് കണ്ടത് അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് നമ്മളങ്ങോട്ട് നന്മ ചെയ്യുന്നു അവർ ഇങ്ങോട്ട് ഇടങ്ങാറാക്കുന്നു വീണ്ടും നമ്മളങ്ങോട്ട് നന്മ ചെയ്യുന്നു നമ്മളോട് ശത്രുതുള്ള ആളുകളെ കൂട്ടുപിടിച്ച് ഇങ്ങോട്ട് വീണ്ടും ദ്രോഹിക്കുന്നു അത് കുടുംബ ബന്ധാണെങ്കിൽ അതിന് ഏത് ബന്ധാണെങ്കിലും നമ്മൾ ആ നിലയിൽ തന്നെ പോകണം നമ്മളങ്ങോട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മളങ്ങോട്ട് സുല്ലായിക്കൊണ്ടേയിരിക്കണം നമ്മളിങ്ങനെ ഇരിക്കണം അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം നബി നബിസ്വലാഹു അലൈഹി സ്വല തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്കൊരു കുടുംബക്കാരുണ്ട് വല്ലാത്തൊരു കുടുംബം നബിയേ ഞാൻ അവരോട് നല്ല നിലക്കാവും അവർ പിന്നെ എന്തേലും നിസ്സാരൊരു കാര്യം കണ്ട് വീണ്ടും ഞങ്ങളോട് തെറ്റും ഞങ്ങൾ ഞാൻ വീണ്ടും അവരോട് പോയിട്ട് സുല്ലാകും അവർ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തെറ്റും ഇതന്നെ അവർക്ക് പണി നബി ഇനി ഞാൻ എന്താ കാട്ടുണ്ട് ഞാൻ കുറേ ആയി ഇങ്ങനെ ചെയ്യുന്നു ഇനി ഞാൻ എന്താ കാട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ബി സർ അലി സിനിമ സഹാബിയോട് പറഞ്ഞു സഹാബി നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണോ അതുപോലെ തന്നെ ചെയ്തു മുന്നോട്ട് പോവുക അങ്ങനെ നിങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്ന കാലത്തോളം അവർക്കെതിരായി നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് എതിരായിക്കൊണ്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലായിക്കൊണ്ടും ഒരു മലക്കിനെ അള്ളാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിക്കൊണ്ട് നിങ്ങൾക്ക് താങ്ങും തണലായിക്കൊണ്ട് ഒരു മലക്കിനെ അള്ളാഹു നിഷേ അള്ളാഹു നിർദ്ദേശിക്കും ഒരു മലക്കിനെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തരുമെന്ന് അള്ളാഹു സുബാനു താല ഏർപ്പെടുത്തി തരുമെന്ന് മുത്തൻ തങ്ങളെ സഹാബിയോട് പറഞ്ഞപ്പോൾ സഹാബി തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി പോയി എന്നിട്ട് പറയാം ആ അങ്ങനെയാണെങ്കിൽ അവർ എന്നോട് എന്നും തെറ്റിക്കോട്ടെ ഞാൻ എന്നും പോയി മുണ്ടോ അവരോട് അവരെന്നും തെറ്റിക്കോട്ടെ ഇത് പറഞ്ഞതിൻ്റെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂലെ ഇൻഷാ അല്ലാ അപ്പം നമ്മൾ നമ്മളോട് ഇങ്ങോട്ട് ശത്രുത വെക്കുന്നത് അൽവക്കമാകട്ടെ അതുപോലെ തന്നെ കുടുംബക്കാരാകട്ടെ പരിചയക്കാരാവട്ടെ ആരി ഇങ്ങോട്ട് ശത്രുത വെച്ചാലും അങ്ങോട്ട് സ്നേഹത്തിൽ ആർക്ക് നമ്മളങ്ങോട്ട് ഉപകാരം ചെയ്തിട്ട് അവർ തിരിച്ചു ഉപദ്രവം ചെയ്യുകയാണെങ്കിലും നമ്മളതിന് കള്ളാവ് കിട്ടാനോ അതിനെ പകരം ചോദിക്കാനോ നിൽക്കേണ്ടത് നമ്മൾ തിരിച്ചു ഉപകാരം ചെയ്യാം അങ്ങനെ ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായി അവർക്കെതിരായിക്കൊണ്ട് നമുക്ക് സപ്പോർട്ടിംഗ് ആയിക്കൊണ്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മലക്ക് നമുക്കുണ്ടാകും അള്ളാഹു സുബഹാനു താല് എല്ലാവരുടെ ഷെറിൽ നിന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തരക്ഷ ിക്കട്ടെ ശത്രുവിൻ്റെ കുതന്ത്രം നമുക്ക് നമുക്ക് മണത്തറിയാനൊന്നും കഴിയൂല അല്ലേ അവരിൽ കുതന്ത്രത്തിന് എന്തെങ്കിലും പാളിച്ചു വന്നാൽ നമ്മളറിയും അതല്ലെങ്കിൽ അതും അറിയില്ല പക്ഷേ ശത്രുവിൻ്റെ കുതന്ത്രങ്ങളൊക്കെ അറിയുന്നവരുണ്ട് പഠിച്ചു തമ്പുരാൻ അവൻ്റെ ആ മലക്കുകളുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും പിന്നെ ഇപ്പോൾ എന്താപ്പം പേടിക്കാനുള്ളത് ഒരു മഹലൂക്കിനെ പേടിക്കണ്ടല്ലോ അള്ളാഹു സുബാനോ തല്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വഷമങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി തട്ടെ ഇന്നത്തെ ദ്വാസീയത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞ ഒരു സംഭവം വല്ലാ വല്ലാത്തൊരവസ്ഥ തന്നെയാണത് ദ്ാവസിയ തീയതി അല്ലേ സെഫിയ കണ്ണൂർന്ന് പ്രിയപ്പെട്ടൊരു വെല്ലിമ്മ ദാവസിയ തീയതി ഇരിക്കുന്ന അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസത്തിലാണ് ആ ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ആ സഹോദരിയുടെ കരച്ചിൽ കേട്ട സഹിക്കാൻ പറ്റില്ല മേലാകെ വേദന എടുത്തു കൊണ്ട് പ്രയാസപ്പെടുന്നു അതുപോലെ തന്നെ അവരുടെ ഒരു മരുമകൻ മരുമകളുണ്ട് പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ക്യാൻസർ രോഗിയായ ഉമ്മയെ നോക്കാം ആരുമില്ല ഇല്ലാത്ത സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് രണ്ട് കൊല്ലമൊക്കെ വളരെ സന്തോഷത്തോടെ കുറച്ച് നാൾ ജീവിതമൊക്കെ നല്ല നിലക്കു പോയി പിന്നീട് ആ കുട്ടിക്കൊരു പെട്ടെന്ന് അസുഖം വന്ന കിടപ്പിലായി ഇപ്പോൾ ഏഴ് കൊല്ലമായിട്ട് ആ ആ മരുമകൾ ഈ ക്യാൻസറായി കിടക്കുന്ന ഉമ്മായുടെ മരുമകൾ കിടന്ന കിടപ്പിലാണ് എല്ലാ കാര്യങ്ങളും മെൻസസ് ആയാൽ പോലും വൃത്തിയാക്കേണ്ടത് അവരുടെ ഭർത്താവാണ് ഭർത്താവ് ഗൾഫിലാണ് ഇപ്പോൾ നാട്ടിൽ വന്നതെന്നും നാട്ടിൽ വന്നു പിന്നെ ഇവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ട് അവരെ ഈ മകനും ഇവരൊക്കെ ആരൊക്കെ അങ്ങട്ട് മാറി വ്യക്തമായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലായിട്ടില്ല അതിലൊരു പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുണ്ട് അങ്ങനെ ആ പതിനൊന്ന് വയസ്സായ പെൺകുട്ടിനെ തൊട്ടപ്പുറത്തുള്ള ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരാൾ ശാരീരികമായി ഉപദ്രവിച്ചു നോക്കണേ ഓരോരോ പ്രയാസങ്ങൾ വരണത് ഇപ്പോൾ അയാൾ പിന്നെ ജയിലിലാണ് ഈ വീട്ടുകാർ ഇപ്പോൾ പിന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അപ്പോൾ ഉമ്മ ആ ഭർത്താവിനെ സംബന്ധിച്ച കുട്ടിയുടെ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ക്യാൻസറായിട്ട് കിടപ്പിലാണ് ഭാര്യയാണെങ്കിൽ കിടന്ന് കിടപ്പിലാണ് എല്ലാ കാര്യങ്ങളും ഒന്നും രണ്ടും മൂന്നും ഒക്കെ അവിടെ തന്നെയാണ് ഈ മക്കളെ നോക്കണം ഇതിനെ നോക്കണം അതിൻ്റെ ഇടയിൽ മൂത്ത മകൾക്ക് വന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്താ ആർക്കാണ് ഇതൊക്കെ സഹിക്കാൻ കഴിയുക വല്ലാത്ത ഒരു സംഭവം തന്നെ അള്ളാഹു സുബഹാനുഹു താല അവർക്കൊക്കെ ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മോമിനിങ്ങളെ ഇനി നിങ്ങൾ ചിന്തിക്കുകയും നമുക്കൊക്കെ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾ അവരുടെ ജീ വീട്ടിലെ പ്രയാസ വിഷമങ്ങളൊക്കെ നോക്കിയേ അള്ളാഹു സുബഹാനുഹു താലക്ക് നമ്മൾ എത്ര നന്ദി ചെയ്താലും മതിയാവുക എത്ര കുറാനുമതിയാലോ എത്ര നിസ്കരിച്ചാലാ നമുക്ക് മതിയാവുക മതിയാവില്ലലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട ആ കുടുംബത്തിന് നമ്മുടെ സഫിയ കണ്ണൂര് എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ ആ പരിചയത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആ സഹോദരിക്ക് അതുപോലെ ആ കുടുംബത്തിന് അല്ലാഹു സമാധാനവും ക്ഷമയും രോഗശമനവും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും ദ്വാരക്കണം നിങ്ങളെല്ലാവരും ദ്വാരക്കണം അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ വേറൊരു പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് രാവിലെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് പേരക്കുട്ടിക്ക് അസുഖം പെട്ടെന്ന് കൂടി കുറച്ച് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അവിടെ നിന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർമാർ കൊണ്ടുപോയിക്കുക കുഴപ്പമില്ലാതെ എന്ന് പറഞ്ഞു പിറ്റേ ഇവിടെ വന്നു ഒരു ദിവസമോ രണ്ട് ദിവസം ആയിട്ടുള്ളു അപ്പോഴത്തേനും വീണ്ടും പഴയ അവസ്ഥ വന്നു മൂത്രം പോവാത്ത പ്രശ്നമാണ് അങ്ങനെ വയറൊക്കെ വന്ന് ശരീരമൊക്കെ വന്ന് വീർത്ത് അങ്ങനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആകെ കരച്ചിലും ആകെ പ്രയാസവും വശമൊക്കെയാണ് അപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് അപ്പോൾ ഒത്തിരി പ്രയാസത്തിലാണ് ചെറിയൊരു സമാധാനമായി ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുക അങ്ങനെ എല്ലാവരും ദ്വാരക്കണം അള്ളാഹു സുബാനോ തല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ നാട്ടില് സലീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വിദേശത്തായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന കഫക്കെട്ട് ചെറിയ പ്രശ്നങ്ങൾ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അസുഖം കൂടി ആശുപത്രിയിൽ കുറച്ച് നാൾ അഡ്മിറ്റായി കിടന്നു ഗൾഫിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു ഒരു മുപ്പത്തഞ്ച് വയസ്സ് കൂടി എന്നാൽ മുപ്പത്തെട്ട് വയസ്സ് കണ്ടാത്ത ഒന്നും തോന്നിക്കൂല പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു ഇന്ന് ഏഷ്യുന്ന രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയോടുകൂടിയൊക്കെ മയ്യത്ത് വീ നാട്ടിലെത്തും വല്ലാത്തൊരു മരണമാണ് നമുക്ക് ആര് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണമാണ് അപ്പം എൻ്റെ നാട്ടിൽ മൂന്ന് മരണമാണ് ചെറുപ്പക്കാർ ചെറുപ്പക്കാരായ ആളുകൾ രണ്ട് മുസ്ലിങ്ങളും ഒരു ഹിന്ദു അള്ളാഹു മരിച്ചു പോയവർക്കൊക്കെ മാഫുറത്ത് എനിക്ക് അനുഗ്രഹിക്കട്ടെ ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് അവൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി പിന്നാണ്ട് പെങ്ങന്മാരെ ആകെ ഉള്ളും മക്കളും ആകെ ഒരു തുണയായിരുന്നു പാപ്പയ്യനും അവനും മരണപ്പെട്ടു അള്ളാഹു അവരുടെ ജീവിതത്തിലൊക്കെ സമാധാനം നൽകട്ടെ മരിച്ച പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആമിയ ആലമീൻ അതുപോലെ കുരഞ്ഞൂർന്ന് റുക്കയ്യ ഭർത്താവിൻ്റെ എളാമ മരണപ്പെട്ടു വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്താണ് മരിച്ചത് കോവിഡായിരുന്നു രാത്രി മറവ് ചെയ്തു മറുപടി ൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നലെ വോയിസ് വിട്ടതാണ് അള്ളാഹു സുബാനോ തല മഹഫറത്ത് നൽകട്ടെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി നൽകട്ടെ ആമി അറബുൽ ആലമീൻ ഷൈല ആലുവ ഏടത്തിയുടെ ഭർത്താവും ഭർത്താവ് മരണപ്പെട്ടു വളരെ ഈ ശൈല ആലുവ എന്ന് പറഞ്ഞ സഹോദരിനെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കി വളർത്തിയിരുന്നതൊക്കെ ഈ പറയപ്പെടുന്ന ഏടത്തിയുമായൊരു ഭർത്താവൊക്കെ കൂടിയിട്ടാണ് വളരെ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് കോയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മരണപ്പെട്ടതിൻ്റെ അഞ്ചാമത്തെ ദിനമാണ് ഇന്ന് ആറാണ് അള്ളാഹു സുബാനു താല മഹഫുറത്ത് നൽകട്ട ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ റാഹത്തിലാക്കി കൊടുക്കട്ടെ അതുപോലെ നദീറ മുസ്തഫ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ ഇരുപത്തി അഞ്ചാം ആണ്ടാണ് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു അള്ളാഹു മൗഫുറത്ത് നൽകട്ട ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ അബൂബക്കർ ബഹമ്മകുളം കുട്ടിയുടെ അസുഖമൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദ്വാസത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ ഫാത്തിമ റിനു മക്കൾ സ്വാലീനങ്ങളാകാൻ വേണ്ടി മുറാദ് ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ ക്രാഫ്റ്റ് മീഡിയ എൻ്റെ മകൾക്ക് നീറ്റ് എക്സാമാണ് ഞായറാഴ്ച പല വിദ്യാർത്ഥികളും നീറ്റ് എക്സാമിൽ പങ്കെടുക്കുന്നുണ്ട് പലവരും ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് പലരും അജ്ലീസിലേക്ക് ശ്രദ്ധക്ക ഒക്കെ കരുതിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഉത്താല എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും നമ്മളെല്ലാവരെയും സലാമത്താകട്ടെ അവർക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ി മാർക്ക് വാങ്ങാനും നല്ല മേഖലയിലേക്ക് ജോലി മേഖലയിലേക്ക് എത്തിപ്പെടാനൊക്കെ ഉള്ള തോഫിക്ക് നൽകട്ടെ ഇസ്മായിൽ കെ പി സഹായിച്ചവർ ഉപദ്രവിക്കുന്ന അതാണ് നമ്മൾ പറഞ്ഞ വിഷയം സഹായിച്ചവർ ഉപദ്രവിക്കുന്നു അവരിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഇത് ആവശ്യത്ത് ചെയ്തിരിക്കുകയാണ് അള്ളാഹു സുബ് ഹാനോ അവരിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒരു മലക്കിനെ നമുക്ക് ഏൽപ്പിച്ചു തരും പക്ഷേ നമ്മൾ സഹായിച്ചുകൊണ്ടേ ഇരിക്കണം അവരും ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് നമുക്ക് ഹൈറാണ് അള്ളാഹു സുബാനോ താല നമുക്ക് ഹൈർ നൽകി അനുഗ്രഹിക്കട്ടെ ആമിന അനാം മക് മക്കളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരാനും കടം വിടാൻ വേണ്ടി പ്രത്യേക ദുവാസ്യത്ത് എഴുതിയിരിക്കുന്നു സഫിയ അതുപോലെ തന്നെ فلا صافی انصار کے کے نسیمہ പി എം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ആളുകൾ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാപസ്വത്ത് ചെയ്തിട്ടുണ്ട് അഹമ്മദ് വട്ടോളി മുപ്പത്തിരണ്ട് വയസ്സായി കല്യാണം ശരിയായിട്ടില്ല പ്രത്യേകം ദ്വാപശയത്ത് ചെയ്തിരിക്കുന്നു ആ സഹോദരനൊന്ന് വിളിച്ചാൽ നന്നായിരുന്നു അതുപോലെ തന്നെ സൽമാൻ നൂറ്റി ഇരുപത് മൂന്നാണ് നമ്പർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മരുമകന് ഹൈറായ ജോലി കിട്ടാൻ മകളുടെ പി സി ഓടിൻ്റെ അസുഖം മാറാൻ വേണ്ടി കടം വിടാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാപശയത്തിയിരിക്കുന്നു ഈ പി സി ഓടിൻ്റെ പ്രയാസമുള്ളവരൊന്നു വിളിച്ചാൽ നന്നായിരുന്നു കേട്ടോ നമുക്കൊരു നല്ലൊരു ചികിത്സ നിർദ്ദേശിക്കാം അള്ളാഹുതൗഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഫു ആ പനിയാണ് പലവരും പനി ജലദോഷം ശരീരമേന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി പലവരും ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വിവാഹം ശരിയാകാൻ ജോലി ശരിയാകാൻ വേണ്ടി കടങ്ങൾ വിടാൻ വേണ്ടി വീട് വിറ്റുപോകാൻ വേണ്ടി മക്കളുണ്ടാകാൻ വേണ്ടി പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറാൻ വേണ്ടി അസുഖങ്ങൾ ശിഫയാകാൻ വേണ്ടി മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദ്വായിൽ ഉൾപ്പെടുത്തണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാർ അള്ളാഹു അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി ആഹത്തിലാക്കി നൽകട്ടെ മരിച്ചുപോർക്കൊക്കെ അള്ളാഹു അപ്പുറത്ത് നൽകട്ടെ അവരുടെ കബറിടത്തിലേക്ക് നിക്കർ സ്വലാത്തി ജല്ലി ദൈവക്ക് നമുക്ക് പ്രവേശിക്കാം പാലം അന്നഹു ല ഇല്ലാഹുല ഇഹ ഇല്ലോ ല ഇലാ ഇല്ലാഹുല ഇഹ ഇല്ല ഇല്ലാഹുല ഇലഹ ഇല്ലോ ല ഇലാ ഇല്ല الله لا إله إلا الله لا إله إلا الله صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم سبحان المبدي سبحان الباقي سبحان المضي سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين لا إله إلا الله الموجود بكل زمان لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان الأمان من زوال الإيمان ومن شج الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين പഠിച്ചവനെ ലോകരക്ഷിതാവായ അല്ലോ ഞങ്ങൾ ഓതിയതായി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന് ക്രൂസലാത്തുകൾ ഞങ്ങളെ അഴിബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലോ അഹ്മാനായ ആയി റബ്ബേ എന്തെങ്കിലും പാകപ്പിഴുകൾ വന്നു പോയിട്ട് വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ല ഇതാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലോ അഹിമാനായി റബ്ബേൻ്റെ ഒക്കെ മിസ്ലി ദാബിന് ഹബീബായ പ്രവാചകൻ മുത്തും ഹമ്മദ് ാഹു അലൈവലെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലോ അവിടുത്തെ ശഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ എല്ലാം അമ്പിയാക്കളുടെ ഈ മുർസുലീങ്ങളെ ശ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ ശാഹന്മാരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലോ വഹിമാനായി റബ്ബേ നിന്റെ മഹനുപോലുകൊണ്ട് അല്ലാഹു അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങളെ ദയറജികളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലോ മഹിമാനായി റബ്ബെ ഞങ്ങൾ ജി ചെയ്തിട്ടുള്ളതായ ഞങ്ങളുടെ നാടുകളിലെന്ത് വിശ്രമം കൊള്ളുന്നതായ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലോ മഹിമാനായറബേ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശാഹന്മാരുടെ ശ്രോധാക്കളെ ശുദ്ധീകളെ ഖൈറിൻ്റെ അഹലുകാരുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലോ അള്ളാഹു അവരുടെ ഒക്കെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ആക്കി ബത്തുക്കിത്തരണേ അല്ലോ ഈ മാൻസലാണേ അല്ലോ അല്ലാഹു ഞങ്ങൾ യോദിയതിന്റെ ഒക്കെ മിസില സ്വാബില് ഞങ്ങളെ ഒമ്പ വഴിക്കും മുപ്പവഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചു പോയല്ലവരുടെയും ഹലറത്തിലേക്ക് ത്തിക്കണേയല്ലോ അള്ളാഹു റഹ്മാനായ അറബി മജ്ലിസിൽ ഉമ്മ മരിച്ചു ഉപ്പ മരണപ്പെട്ടു പോയതുണ്ട് അല്ല ഭാര്യ മരിച്ചു പോയവരുണ്ട് ഭർത്താവ് മരിച്ചു പോയരുണ്ട് വല്യപ്പന്മാർ വല്യമ്മമാര് മരണപ്പെട്ടു പോയരുണ്ട് സന്താനങ്ങൾ മരിച്ചു അഹ്മാനായ അഹുമാനായറബി സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു പോയരുണ്ട് കെട്ടുബന്ധത്തിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അയൽഭക്ക ബന്ധങ്ങളിൽ നിന്നും അബ്ദെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവര് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരെ സഹായിച്ചവർ സതുപദേശം നൽകിയവർ ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാർ അതുമായി ബന്ധപ്പെട്ടവർ അങ്ങനെ പലവരും ഞങ്ങളിൽ നിന്നും മരിച്ചു പോയിരിക്കുന്നു അല്ലോ അവരുടെയൊക്കെ കവറിലെ അവസ്ഥ എന്താണ് നിനക്ക് മാത്രമാണല്ലോ അല്ല അറിയുക അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലോ അവർക്ക് ഞങ്ങൾക്ക് നീ മഹഫുരത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ല അല്ലാഹു ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് റബ്ബെ ഞങ്ങളുടെ ദോഷങ്ങൾ കാരണമായി ഞങ്ങൾ ശിക്ഷിക്കല്ല പരീക്ഷിക്കല്ല അന്നോ ഞങ്ങളുടെ ദോഷ ദോഷങ്ങളൊക്കെ തരണേ അന്നോ അഹിമാനായ റബ്ബെ അല്ലാഹു പ്രത്യേകിച്ച് ഇന്നിവിടെ മരണപ്പെട്ടതിൻ്റെ ആണ്ട് ദിവസം അറിയിച്ചവരുണ്ട് അല്ലാ ഇന്നലെ മരണപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീലുണ്ട് അതുപോലെ തന്നെ റഹ്മാനായ റബ്ബെ മരിച്ചിട്ട് അഞ്ച് ദിവസമായ ആറ് ദിവസമായവരുണ്ട് ഇരുപത്തഞ്ച് ആണ്ടായവരുണ്ട് അങ്ങനെ പലവരും മരണപ്പെട്ടു പോയവരുണ്ട് ഇന്ന് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തവരുണ്ടല്ലാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയ പ്രത്യേകിച്ച് ഇവിടെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തെല്ലാവർക്കും നീ മൗപ്പുറത്ത് നൽകണേ അല്ല അവരുടെ കബറൊക്കെ നീ ജന്നത്താക്കി നൽകണേയല്ലോ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലോ റഹ്മാനായ റബ്ബേ അഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടം ിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്നൊക്കെ കാക്കണേ അല്ല അള്ളാഹു റബ്ബേ പ്രിയപ്പെട്ട സഹോദരി സഹോദരി ചെയ്തിരിക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരി ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസത്തിലാണ് ശരീരത്തിൽ ക്യാൻസറിൻ്റെ വേദന കാരണം സഹിക്കാൻ പറ്റാതെ അവർ വിളിക്കുന്ന നിലവിളി കേൾക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിലവിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് എത്രമാത്രം വേദനയുണ്ടാകും അള്ളാഹുവിനീ ശിഫ നൽകണേ അല്ലാതി എൻ്റെ ജീവിതത്തിൽ ഹൈറായ തീരുമാനമെടുക്കണമെന്നോ ഹൈറിൻ്റെ വഴികൾ തുറന്നു നൽകണമെന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഞങ്ങളിലോ ഞങ്ങൾ അഖിലുകാരിലോ ഉണ്ടെങ്കിൽ നീ ശിപ്പ നൽകി സലാമത്തിലാക്കണേ എന്നോ അഹിമാനായ പ്രിയപ്പെട്ട ആ ക്യാൻസർ രോഗിയുടെ മരുമകളുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണെന്നോ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി നീറാഹത്തിനും സന്തോഷത്തിനുമാക്കണേ അന്നോ പടച്ചവനെ ലോകരക്ഷിത വയർ ഹമുറഹിമായ അന്നോ കോവിഡ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല പരമുണ്ട് അല്ലാ അള്ളാഹുവേ ഇന്നലെയും ഒരു പ്രിയപ്പെട്ട സഹോദരി കോവിഡ് ബാധിച്ചുകൊണ്ട് ജുമാൻ്റെ നേരത്ത് മരണപ്പെട്ടു അള്ളാഹു അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നീ മഹഫുറത്ത് നൽകണേ അല്ലാഹ് രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് ഐസൊലേഷനിൽ കഴിയുന്നവരുണ്ട് ന്യൂമോണിയായവരുണ്ട് ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കഫക്കെട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നെഞ്ചുവേദന കൊണ്ട് ശരീരമാസകല വേദന കൊണ്ട് തൊണ്ടവേദന കൊണ്ട് തലവേദന കൊണ്ട് കൈകാലുകൾ വേദന കൊണ്ട് ശരീരവേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് na 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 നീ ശിഫ നൽകണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കണേ അല്ലോ അഹുമാനായി റബ്ബേ ഞങ്ങളിൽ പലവരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ല കടമല്ലാത്തൊരു പ്രശ്നമാണ് പ്രയാസമാണ് പ്രതിസന്ധിയിലാണ് അല്ല കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നുണ്ട് ജോലികളിലൊക്കെ നൽകണേ നൽകണമല്ല ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമല്ല ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അവരെ ഞങ്ങളെയൊക്കെ നിൽക്കണേ ോ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷിയിടങ്ങൾ ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ നീ ഹൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ കുടിൽ വ്യവസായങ്ങൾ ഞങ്ങളെ മനുഷ്യത്തിൻ്റെ വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലോ റഹ്മാനായ റബ്ബേ വീട് വിറ്റുപോകാൻ സ്ഥലം വിറ്റുപോകാൻ അങ്ങനെ പലതും വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ല അല്ലാതെ എന്നിട്ട് വേറെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബേ മാന്യമായ ഇടപാടുകാർ നൽകി അനുഗ്രഹിക്കണേ അന്നോ വഷ്മാനായിരപ്പ് വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലെ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണേയല്ല വീടില്ലാതെ സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല തലചാക്കാൻ ഒരു ഇടവും ഒരു മണ്ണും ഒരല്പം ചെറിയൊരു കൊച്ചു വീടും നൽകി അനുഗ്രഹിക്കണേ അല്ല ഹുമാനായ നി മഹൽ ഫതിലുകൊണ്ട് അള്ളാഹുവേ അല്ല പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മശക്കത്തുകളിൽ നിന്ന് ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേല്ലോ അള്ളാഹുവേ മജലസിൽ ദാക്ക് അമീൻ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരു ഉമ്മമാർ സഹോദരി സഹോദരന്മാർ ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ല അവരുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന അല്ല അവരുടെ കണ്ണിൽ നിന്ന് ഇറ്റ് വീഴുന്ന കണ്ണിനീരെ തുള്ളി അറിയുന്ന അല്ല അവരുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ കഷ്ട പാടുകൾ രോഗങ്ങൾ രോഗം കാരണം അനുഭവിക്കുന്ന വേദനകളൊക്കെ അറിയുന്ന അല്ല ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറ അതുകൾ ഹസിലാക്കി നൽകണേയല്ല പ്രയാസങ്ങളെ നീക്കി നൽകണേയല്ല രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലോ മാനായ റബ്ബേ വിവാഹപ്രായം എത്തിയതും വിവാഹപ്രായം കഴിഞ്ഞതുമായ സന്താനങ്ങളുണ്ടല്ലോ അവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല വിവാഹം പാതി വഴിയിൽപ്പെട്ടവരുണ്ട് റബ്ബേ തൊലാക്കിലായവരുണ്ട് ഡൈവൈസായവരുണ്ട് റഹ്മാനായ റബ്ബെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കുടുംബജീവിത പ്രശ്നങ്ങൾ പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ടല്ലോ നീ നീറാഹത്തിലും സന്തോഷത്തിലും ആക്കണേ ആക്കണേയല്ല പുനർവിവാഹത്തിന് വേണ്ടി ആലോചന നടത്തുന്നവരുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ നീ ഹൈർ പ്രദാനം ചെയ്യണയല്ല മനസ്സിന് ഇണങ്ങുന്ന ഹൈറായണകൾ നൽകണേയല്ലോ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണയല്ലോ അള്ളാഹുവേ ബി സി ഓടിൻ്റെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട് ഉണ്ടല്ല കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലോ അള്ളാഹു ഗർഭിണികളായ സഹോദരിമാർ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു പലവരും ആശുപത്രിയിലാണ് പ്രസവ പ്രസവസംബന്ധമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പലവരും ദ്വാ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവല്ലോ പ്രസവം നീ എളുപ്പമാക്കി കൊടുക്കണേയല്ലോ ആരോഗ്യമുള്ള ആഫിയത്തുള്ള സിഹത്തുള്ള കൂവത്തുള്ള സ്വാലിഹിങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണമല്ല പ്രസവം പ്രസവ സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നീ അവർ നീ കരകയറ്റി വാഹത്തിനും സന്തോഷത്തിലാക്കണേയല്ല അള്ളാഹു റഹ്മാൻ അറബേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആയിരാരോഗ്യം നൽകണേയല്ല അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീ ഗുറാഹത്തിലാക്കി കൊടുക്കണയല്ലോ അള്ളാഹു അവർ ഞങ്ങളെ വീടിൻ്റെ വിളക്കാണ് അല്ല ആ വിളക്കുകൾ പെട്ടെന്ന് എണയിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ വീടുകളെ ഞങ്ങളെ മജ്ലിസുകളെ ഒന്നും നീരുട്ടിലാക്കല്ല അല്ല പരിശുദ്ധമായ ഖത്തം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല മക്കുപോലും അവരൂരമായ ഹജ്ജും ഉമ്രയും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല പൊന്നാര ഹബീബിൻ്റെ ചാരത്ത് പോയിക്കൊണ്ട് മർതിയായ സിഹാർത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേയല്ല മക്കം കാണാതെ മദീന കാണാതെ ഞങ്ങൾ നീ തിരിച്ചു വിളിക്കല്ല അല്ല അല്ലാഹു ഞങ്ങളെ ഹൃദയത്തിന് ഈ മാനിക പ്രകാശം നൽകണയല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണല്ല ചിന്തകൾ നന്നാക്കണെന്താ വിട്ടുവീഴ്ചയുള്ള മനസ്സ് നൽകണയല്ല പ്രതികാരം ചെയ്യാനുള്ള ഹൃദയങ്ങൾ മനസ്സ് നൽകല്ല അല്ലോ വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ പര്യായങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണെന്നാ ഞങ്ങൾ സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ലോ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകളൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയാക്കണല്ലോ അല്ലാഹു പല സഹോദരി ന്മാരേയും മജിലിസിലേക്ക് സ്വതൊക്കെ ചെയ്ത ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് ഹതിയ ചെയ്ത ദു ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് സ്വീകരിക്കണേ സ്വീകരിക്കണേയെന്നോ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ മഹഫുറത്തിന് വേണ്ടി ദുവാസിയത്ത് ചെയ്തവരുണ്ട് ഹതിയെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കബൂലാക്കണേ എന്താ അവരുടെ കബറടത്തിലേക്ക് അതൊക്കെ വലിയൊരു പ്രകാശമായി നീ എത്തിക്കണേയല്ലോ വരുമാനായ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സഹോദരിമാർ സഹോദരന്മാരുണ്ട് അല്ലാഹ് നീറ്റ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രത്യേകം ദുവാസിയത്ത് ചെയ്തവരുണ്ട് ഹരിയ നൽകിയവരുണ്ടല്ല നീസലാമത്തിലാക്കണേയല്ല മാന്യമായ രീതിയിൽ നല്ല മാന്യമായ മാർക്കോടുകൂടി വിജയിക്കാനും റാഹത്തായ ജോലി കിട്ടാനും ഒക്കെ അവർക്ക് നീ തോഫീക്ക് നൽകണയല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല അള്ളാഹു ഈ മജലിസ് ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നീ ശിഫ നൽകണേ നീശിഭ നീ ശിഫ നൽകണേ പ്രത്യേകിച്ച് അബുദാബി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഗൾഫിലെ അഡ്മിറ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ബ്രഹ്മ ബ്രഹ്മകുളം അബൂബക്കർ ഖാൻ്റെ പേരക്കുട്ടിയുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ലോ അള്ളാഹു എന്ത് രോഗമാണെങ്കിലും അതൊക്കെ ശിഫയാക്കാൻ നിനക്കൊരു സെക്കൻഡ് സമയം പോലും വേണ്ടല്ലോ അല്ലോ അല്ലാഹു നീ നൽകണേ നൽകണേയല്ലോ ആഫിയത്തുള്ള ദീർഘായുസു നൽകണേ അല്ലോ രോഗം ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നവർ ദുവാസിയെത്തെയ്തവർക്കൊക്കെ നീ ശിഫ നൽകണേ പ്രസവ സംബന്ധമായി പ്രയാസപ്പെടുന്നവരുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് നീ സലാമത്ത് നൽകി സക പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ല റഹ്മാനായ റഹ്മാനായി ശരീരമാസകല വേദന കൊണ്ട് പനി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ല അറ്റാക്ക് സംബന്ധമായ ബ്ലോക്ക് സംബന്ധമായ നെഞ്ചുവേദന സംബന്ധമായ ശ്വാസമുട്ട് സംബന്ധമായ ബ്ലോക്ക് സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നൽകണേ നൽകണയല്ല ശരീരത്തിൻ്റെ പുറത്തും അകത്തുമായി പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും തടുപ്പ് കൊണ്ടും മുഴകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് പി സി ഓടിൻ്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എ ഗർഭാശയത്തിൽ കുമിളകൾ കൊണ്ട് മുഴകൾ കൊണ്ട് തടിപ്പുകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ അല്ലോ നൽകണേ നൽകണേയല്ലോ കല്ലിൻ്റെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വായ്പുണ്ണു കൊണ്ട് കുടൽപുണ്ണു കൊണ്ട് അൾസർ കൊണ്ട് അപ്പൻഡിക്സ് കൊണ്ട് എണ്ണയുടെ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തലവേദന വയറുവേദന പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ നൽകണേ നൽകണേയല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലോ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേയല്ല വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ ശിപ്പ നൽകണേയല്ല തുമ്പൽ കൊണ്ട് ചൊറിച്ചില് കൊണ്ട് കൈകാലുകൾ ശരീരവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ ശിഫ നൽകണേയല്ല അള്ളാഹുവേ ഷാഫിയാണല്ലോ അല്ലാ നീ കാഫിയാണല്ലോ അല്ലാ നീ ഞങ്ങൾക്ക് നൽകിയ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി ഞങ്ങളെ നീ സഹായിക്കണേ അല്ല അല്ലാഹു ഞങ്ങൾക്ക് ആക്കി പുതു നന്നാക്കി തരണേയെന്നാ ഹിമാൻസിലാ മത്തിലാക്കി തരണേ അല്ലോ ഹ്മാനായെ മരിക്കുന്ന സമയത്ത് കലിമ കലിമചല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് നിൻ്റെ ആദരവായ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫാ സ്വല്ലല്ലാഹു അലൈസല് മാതങ്ങളെ വജു ഷരീഫ് കണ്ടു കൊണ്ട് ആനന്ദിച്ച് സ്വർഗം കണ്ട് സ്വർഗ്ഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട് സ്വർഗ്ഗത്തിലെ മണിമാളികൾ കണ്ട് സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ കണ്ട് സ്വർഗ്ഗത്തിലെ അലങ്കൃതമായ സൗന്ദര്യങ്ങൾ കണ്ടുകൊണ്ട് കൊണ്ട് അവിടുത്തെ മാലാഖമാരെ കണ്ട് സസ്യലതാദികളെ കണ്ട് അരുവികളെ കണ്ട് അല്ലാഹു റഹ്മാനായ റഹ്മാൻ റബ്ബെ അവിടെ ഓടി നടക്കുന്ന മക്കളെ കണ്ട് സ്വർഗ്ഗത്തിലെ അത്ഭുതകരമായ അത്ഭുതങ്ങളിലേക്ക് നോക്കി അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ല ഇല്ല ഹൈ ഇല്ലെന്നോ എന്ന കലുമുത്ത് തൗഹീ ദുച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നിവിടെ പറയാൻ തൗഹിയൊക്കെ നൽകണേ അന്നോ سكرات لبماكني الله سكرات لبماكني الله سكرات لبماكني الله بحق محمد صلى الله عليه وسلم وعلى محمد صلى الله عليه وسلم وصحابي محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم ാഹു അലൈഹു അലഹമുല്ലാഹി റബി അലമീൻ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കുക ഹയൽകാരികൾ നിർബന്ധമായും ഈ നിസ്കാരം കലാവ് കിട്ടണമെന്ന് ഒരു വീഡിയോ എം എസ് വോയിസിൽ ചെയ്തിട്ടുണ്ട് നിർബന്ധമായി അത് കാണുകയും നിസ്കാരം എവിടെയെങ്കിലും അബദ്ധത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുത്ത് കള്ളവ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു സുബഹാനോ തല നമ്മളെ ഈ മജിൽ കേസുകളൊക്കെ കബൂലാക്കട്ടെ ഇതിൻ്റെ സന്ദേശങ്ങളെ കഴിയുന്ന പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഊസിക്കു മിദ്വ അസ്സലാമലൈക്കും വർഹമത്തുള്ളൂ